അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഇവിടെ ഊട്ട് നേർച്ച നടത്തുന്നുണ്ട്. വലുത് രണ്ടും ചോറിനും പായസത്തിനും ഉള്ളതാണ്. ഇട്ട വഴി വലുതിനെ കിട്ടിയില്ല. അയ്യോ ഓടിക്കണം ഓടിക്കണം. ഞാൻ എബി. ഞാൻ നിമ്മി. അപ്പൊ വെൽക്കം ടു നിംസ് മാജിക് ബുക്ക്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നിൽക്കുന്നത് കണ്ണമാലിയിലാണ്. എറണാകുളം ജില്ലയിലുള്ള ഒരു കൊച്ചു ദ്വീപാണ് കണ്ണമാലി. അപ്പൊ ഞങ്ങളുടെ കടമക്കുടി വ്ലോഗ് കണ്ടപ്പോ ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു കണ്ണമാലിയിൽ ഒത്തിരി അതിനേക്കാൾ മനോഹരമായ സ്ഥലങ്ങളും കാഴ്ചകളും ഉണ്ട്. സ്മിത എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരിയാണ്. ആളൊരു യൂട്യൂബറാണ്, ഇഡിലം കുക്കാണ്. വന്നപ്പോ ഞങ്ങൾക്ക് ഒരു അടിപൊളി ഡ്രിങ്ക്സും പിന്നെ തണ്ണിമത്തൻ വൈന് പിന്നെ കേക്ക്, ഭയങ്കര സ്പെഷ്യൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ ഇനി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തലക്കറി ഉണ്ടാക്കി തരാന്നാണ്. അതെ. അപ്പൊ സ്മിതയെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് കണ്ണമാലി കാഴ്ചകൾ കാണാം. അപ്പൊ ഇതാണ് സ്മിത. സ്മിതയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സ്മിതാസ് കിച്ചൺ. അപ്പൊ ഈ മീൻകറി വെക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ വ്ലോഗിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇത് സ്മിതയുടെ ചാനലിൽ പോയി കാണുക. കിഡിലെ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു പഴയ ക്രിസ്ത്യൻ തറവാടാണ് കേട്ടോ. ഇത് ഈ വീട് ഇവിടെ പണിതിട്ട് 120 വർഷമായെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് വേറൊരു സ്ഥലത്തുണ്ടായിരുന്ന വീടാണ്. അത് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ഉരുപ്പടികൾ വെച്ച് പണിതതാണ്. അപ്പൊ ടോട്ടല് പറയുകയാണെങ്കിൽ 120 വർഷമൊന്നും ആയിരിക്കില്ല, അതിനേക്കാൾ പഴക്കമുള്ള ഒരു വീടാണ്. അപ്പൊ ഇത് സ്മിതയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ ഹൗസാണ്. ഞങ്ങൾ ഇതിന്റെ ഉള്ളൊക്കെ കയറി കണ്ടു, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അത് മച്ചൊക്കെ ഭയങ്കര വലിയ മച്ചാട്ടെ വീടിന്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത്രയും പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ തറവാട് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നല്ല കിടിലം തലക്കറിയും അപ്പവും കൂട്ടി ഈ പഴയ തറവാട്ട് വീട്ടിലിരുന്ന് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തലക്കറിയുടെ റെസിപ്പി സ്മിതയുടെ ചാനലിലുണ്ട്, സ്മിതാസ് കിച്ചൺ എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സ്മിതയുടെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് കണ്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് സ്മിതയ്ക്ക് കമന്റ് ആയിട്ട് സ്മിതേനെ അറിയിക്കണം. അപ്പൊ ഇനി നമുക്ക് കണ്ണമാലി കാഴ്ചകൾ കാണാം. കണ്ണമാലി വന്നു കഴിഞ്ഞാൽ കണ്ണമാലി പള്ളി കാണണമെന്നാണ്. ഞാൻ നിൽക്കുന്നത് കണ്ണമാലി പള്ളിയുടെ മുന്നിലാണ്, ഔസേപിതാവിന്റെ ഊട്ടുനേർച്ച നടത്തുന്ന പള്ളിയുടെ മുൻപില്. അപ്പൊ ഈ പള്ളിക്ക് ഒത്തിരി ചരിത്രം പറയാനുണ്ട്, ആ ചരിത്രം നമുക്ക് കേൾക്കട്ടെ. ഇവിടെ കുറച്ച് അപ്പൂപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കാം. പിന്നെ ഈ പള്ളി ചുറ്റി നടന്ന് കാണാം. പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ കായലാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു പള്ളി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു കുന്നിന് മേലെയാണ് പള്ളി. ഇവിടുത്തെ പള്ളികളുടെ ഫ്രണ്ടിൽ കായലാണ്. അപ്പൊ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ദേവാലയങ്ങളും. പള്ളിയുടെ ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് അപ്പച്ചന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്പച്ചന്മാർ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പച്ചന്മാര് പറയാമോ പള്ളിയുടെ ചരിത്രം? പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് പിന്നെ പഴയ പള്ളി, ആദ്യം ഉണ്ടായ പള്ളി, രണ്ടാമതുണ്ടായത് ഇത്. പിന്നെ കോളറ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കോളറയുടെ സമയത്താണ് നേർച്ച സദ്യ ഉണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നാടില് കോളറ ബാധിച്ചപ്പോള് കോളറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഔസേപിതാവിനോട് പ്രാർത്ഥിച്ചെന്നും അതിനുശേഷം ഒരു നേർച്ച സദ്യ നടത്തിയെന്നും അതിനുശേഷം ഇവിടുന്ന് കോളറയുടെ വ്യാപനം കുറയുകയൊക്കെ ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഇവിടെ ഊട്ടുനേർച്ച നടത്തുന്നുണ്ട്. മാർച്ച് 19 ഔസേപിതാവിന്റെ തിരുനാള്, ഇവർക്ക് ഇവർ പറയാം ഡിസംബർ 25 പോലെ ക്രിസ്മസ് പോലെ ഇവിടെ ഭയങ്കര ആഘോഷമാണെന്നാണ് പറഞ്ഞത്. ഈ കൊല്ലം മാത്രം കൊറോണ കാരണം നേർച്ച സദ്യ മുടങ്ങിപ്പോയത്. ഇത്തവണ പന്തല് വരെ ഇട്ടതാ, പക്ഷെ നേർച്ച സദ്യ മുടങ്ങിപ്പോയി. നീ 2-3 മാസം ഉള്ളു, ഇത്തവണ ഉണ്ടാവുമായിരിക്കോ? പ്രയാസമാണ്. ഇനി 4 മാസം കൂടെ ഉണ്ട്. നമുക്ക് ഇനി പള്ളി ഒന്ന് ചുറ്റി കണ്ടു കാണാം. ഇവിടെ പഴയ പള്ളിയുണ്ട്. ഈ പള്ളി കുർബാന കൂടിയിട്ടുണ്ടോ? അല്ല, ഒരു പഴയ പള്ളിയുണ്ട് ഇവിടെ, അത് നമുക്ക് കാണാട്ടാ. ഇപ്പൊ ഈ പള്ളി ചുറ്റിട്ടിരിക്കാം.
ഏകദേശം 275 വർഷത്തെ ചരിത്രമുണ്ട് കണ്ണമാലി പള്ളിക്ക്. ആദ്യത്തെ പള്ളി പണിയുന്നത് 1745 എന്നാൽ ഈ പള്ളി തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിൽ നശിച്ചപ്പോൾ 1796 വേറൊരു ചാപ്പൽ നിർമ്മിച്ചു. ആ പള്ളിക്ക് 1905 കടൽക്ഷോഭത്തിലെ കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് 1942 ഈ കാണുന്ന പള്ളി നിർമ്മിച്ചത്. ഈ പള്ളി റോമിലെ സെന്റ് പോൾസ് ബസലിക്കയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായത് ഈ ഔസേപ്പിതാവിന്റെ ഊട്ടുനേർച്ചയാണ്. ഊട്ടുനേർച്ചയ്ക്ക് ലക്ഷക്കണക്കിന് പേര് വരും. അതെ, ലക്ഷങ്ങൾ ആളുകൾ വരും. അപ്പൊ അതിന്റെ ഊട്ടുനേർച്ചയില് ഊട്ടുശാലയാണ് ഇത്. അപ്പൊ ഇവിടെ ഇങ്ങനെ തിരിച്ചു തിരിച്ച് ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ഓർത്തത് കൈ കഴുകാനാണ്. അപ്പൊ സ്മിത പറയും, ഇത് ശരിക്കും എന്തിനാന്ന് ഇത്രേ? ഇത് എന്ന് വെച്ചുകഴിഞ്ഞാല് കറികൾ ഇടാൻ വേണ്ടിട്ടാണ്. അത് മാങ്ങാക്കറി ഉണ്ടാവും, ഉള്ളിക്കറി ഉണ്ട്, പിന്നെ ഒരു കൂട്ടുകറി ഉണ്ട്, ഒരു മത്തങ്ങയും അതുപോലെ തന്നെ വൺപയറും കൂടിയുള്ള, പിന്നെ ഒരു സാമ്പാറ്, പിന്നെ ഒരു കട്ട പായസം കിട്ടും. നമ്മൾ അരി വെച്ചുണ്ടാക്കുന്ന ഒരു പായസം ഉണ്ട്. പിന്നെ നമ്മള് ചോറ്, അത്ര വലുത് രണ്ടും ചോറിനും പായസത്തിനും വേണ്ടതാണ്. ഈ ചെറിയതെല്ലാം കറികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അത്രയും ക്വാണ്ടിറ്റി, ഇത് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തീരും. അതാണ് ഇവിടുത്തെ ഒരു രീതി. തീർന്നിട്ട് വീണ്ടും ഓരോ ഉണ്ടാക്കും അല്ലെ. ഒരു സമയം ഒരു 1000 പേരൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഒരു 3-4 ദിവസത്തിന് മുമ്പ് തന്നെ ഒരു ഉള്ളിക്കറിയും മാങ്ങക്കറിയും ഉണ്ടാക്കി വെക്കും, ബാക്കിയൊക്കെ ആ സമയത്താണ് ഉണ്ടാക്കുക. ഈ പായസം എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് ഒരു ഡപ്പയിലാക്കി പണ്ടൊക്കെ ഇവിടെ പെരുന്നാള് കൂടിയിട്ട് ആൾക്കാർ കൊണ്ടുവരും. അരവണ പോലത്തെ, അരവണ അല്ലാതെ തന്നെ അരി വെച്ചിട്ട് കുറച്ചുകൂടി ലൂസായിട്ടുള്ളത്, ഒരു കട്ടി പോലുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്, സദ്യക്ക് കൊടുക്കുന്നത്. മറ്റേ നമ്മള് നേരത്തെ വാങ്ങിച്ചോളാണ്. കഴിഞ്ഞ മാർച്ച് കൊണ്ടിട്ട് സദ്യക്കുള്ള വിറക് ഇവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഇവിടെ പന്തലൊക്കെ ഇട്ടതാണ്. ഈ വശത്താണ് നമ്മള് പന്തലിടുന്നത് സദ്യക്ക് വേണ്ടിട്ട്. ഈ കംപ്ലീറ്റ് ഇവിടെ മുഴുവനും കുക്കിംഗ് ആയിരിക്കും. ഇവിടെ പുക, അവര് കൂടുതലും വിറകിട്ടാണ് കത്തിക്കുന്നത്. ഭയങ്കര ചൂടും പുകയും ഒക്കെ ആയിട്ട് ഒരു, പക്ഷെ അതിനു വേണ്ടിട്ട് ആളുകൾക്ക് അതിനൊന്നും ഒരു ക്ഷീണവും കാണിക്കാതെ എല്ലാവരും വന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നില്ലേ, അപ്പൊ അവര് പറയുന്നത് വൃശ്ചിക വെള്ളം എന്ന് പറയുന്നത് തോട്ടിന് കയറുന്നതാണ്. നമ്മുടെ പള്ളിയുടെ നേരെ മുൻവശത്ത് കായലാണ്. കായലിന്റെ മറുവശത്ത് നമ്മൾ കാണുന്നത് കുമ്പളങ്ങി, കുമ്പളങ്ങി നൈറ്റ്സിലെ കുമ്പളങ്ങി. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കപ്പേള പുതുക്കി പണ്ടൊരു പള്ളിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഔസേപ്പിതാവിന്റെ രൂപീകരിക്കുന്നത്. അപ്പൊ അവിടെ ഒരുപാട് പേര് വന്ന് നേർച്ചയിട്ടിട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആ പള്ളിയുടെ ഫ്രണ്ട് വരെ ഒന്ന് പോവാം. കണ്ണമാലി പള്ളി കണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി ഒരു തുരുത്തിലേക്കാണ് പോണത്. ഭയങ്കര ഭംഗിയുള്ള തുരുത്താണ് കേട്ടെ. അപ്പൊ അവിടെ പോയി കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇവരുടെ ഒരു റിലേറ്റീവിന്റെ റിസോർട്ടാണ് കേട്ടോ ഇവിടെ. ഇത് അപ്പച്ചന്റെ പെങ്ങളുടെ മകനാണ് അവരുടെയാണ് റിസോർട്ട് നടത്തുന്നത്. കൊച്ചി കരി ഹോംസ്റ്റേ, കുതിരക്കൂർ കരിയാണ് ഇത് സ്ഥലം. ഈ കരിന്ന് എന്താണ്? കരി നിലങ്ങളാണ്. ഈ വഴിയിൽ വരുന്ന 1.5 ഏക്കറോളം കരി നിലങ്ങളിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. കരി നിലങ്ങളെന്ന് കണ്ടോ? ചെളിയും നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. ഒരു നെൽകൃഷിയാണ് കറുത്ത മണ്ണില്. അപ്പൊ ഇതിനകത്ത് തന്നെ മീൻ കൃഷി ഉണ്ട്. നമുക്ക് മീൻ കൃഷിയുണ്ട്. മീൻസ് കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വൺസ് വൺ ഒരു പോർഷനിൽ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിക്കുന്നുള്ളതാണ്. പിന്നെ മറ്റേ പോർഷനിൽ വളർത്തുന്നുണ്ട്. അത്യാവശ്യം ഇപ്പൊ എന്താ കരിമീൻ? കരിമീൻ, കരിമീൻ, കരിമീൻ മാത്രമേ ഉള്ളൂ. എത്ര റൂമുണ്ട് നമ്മുടെ റിസോർട്ടിന്? നമ്മുടെ ഇപ്പൊ ഈ വാട്ടർ ഫ്രണ്ടിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് വീടിന്റെ മേലില് 2 എണ്ണം. ആക്ടിവിറ്റി പോലെ ചെയ്യുന്നുണ്ട് അവിടെ. കയാക്കിംഗ് ഉണ്ട്, നമുക്ക് വഞ്ചിക്ക് പോകാൻ പറ്റുന്നതാണ്. ചെറിയൊരു ഐലൻഡ് പോലെയൊക്കെ ഉണ്ട്. ഇത് കായലാണോ? കായലാണ്. നമ്മുടെ ഈ പോർഷൻ കഴിഞ്ഞ പിന്നെ കായൽ. ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഇത് കുഞ്ഞുങ്ങളാ. ഇതൊരു പകുതി വലുപ്പം. ഇത് ഇതിന്റെ ഇരട്ടിയാവും അല്ലേ. മറ്റേ വക്കിൽ വെച്ചിട്ട് വെക്കുന്ന എന്താ തീറ്റ വെക്കണേ? മൈദപ്പൊടി മഞ്ഞറും. ഇവിടെ തക്ക് തക്ക് നടിക്കണത്. ഇത്ര വഴി വലുതിനെ കിട്ടിയില്ലിടുന്ന വഴി അങ്ങ് വലിച്ചോണ്ട് പോവാ ചൂണ്ട. ഇവിടെ കരിമീൻ കെട്ടുണ്ട്. അപ്പൊ കരിമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. മോളെ മോളുടെ പേരെന്താ? അപ്പൊ ഞങ്ങളുടെ പരിചയപ്പെട്ട റിസോർട്ടില് അജിത് ചേട്ടന്റെ മോളാണേ.
ഇതിനകത്ത് എന്ത് മീനുള്ള എത്ര വലുപ്പമുള്ള കുഞ്ഞാണ് കൊടുക്കണേ പത്ത് സെന്റിമീറ്റർ 15 രൂപ ഒത്തിരി വലുതായ നമ്മളത് മാർക്കറ്റിൽ കൊടുക്കാല്ലേ ചെയ്യണ ക്വാക്ക് 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 എന്നാണോ ഡക്ക് സൗണ്ട് ഉണ്ടാക്കണേ ആ ഡക്കിനെ തൊടണോ ആ ഡക്കിനെ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ അവിടെ രണ്ട് ഡക്കും രണ്ട് സ്വാനും ഉണ്ട് മിന്നെ ഡക്കിനെ പിടിക്കാൻ പോവാനേ മിന്നെ പിടിച്ചോ പിടിച്ചോ അല്ലെ വാന്ന് വരാ ഒന്ന് വരാവോന്ന് വെക്ക് ഒന്ന് വരാ ഒന്ന് അടുത്ത് പോയി ചോദിച്ചേ വരാവോന്ന് ചോദിച്ചേ ആ മിന്നെ അതിന് ഓടുന്നു ആ അങ്ങോട്ട് അങ്ങോട്ട് വാ പൊളി അയ്യോ ഓടിക്കണ ഓടിക്കണ പൊക്കോട്ടെ പൊക്കോട്ടെ വാ ഇതെല്ലാം ബ്രീഡ് ചെയ്യാൻ ഇട്ടിരിക്കുന്നതാണ് ഗപ്പികളെ ടൈഗർ ഗപ്പി ഇത് യെല്ലോ കളറില അതിന്റെ വാല് എത്ര വെറൈറ്റി ഉണ്ട് കൊറേ ഉണ്ടാവല്ലേ ഇത് ഒത്തിരി ചെറുതാ ഇപ്പൊ ഉണ്ടാ ബ്രീഡ് ആയിട്ടുള്ളു അല്ലേ അത് കൊടുക്കാറുണ്ട് ലക്ഷദ്വീപിലൊക്കെ ആഞ്ചലീന മോളൊരു കയാക്കി എക്സ്പേർട്ട് ആണ് അപ്പൊ ഞാൻ മോളുടെ കൂടെ ഇതിൽ കയറുവാണേ ഏട്ടൻ കയറുന്നില്ല എന്ന് പറഞ്ഞ എന്റെ നീന്തൽ അറിയില്ലാത്തോണ്ട് ധൈര്യം ഇല്ലാന്ന് ക്യാമറയും തരില്ല എന്ന് പറഞ്ഞ എന്റെ വിശ്വാസം ഇല്ലാത്തോണ്ട് അപ്പൊ ഞാൻ കയറാൻ പോവാ ചവിട്ടിട്ട് അവിടെ ഇരിക്കുക എന്നിട്ട് മെല്ലെ എന്നിട്ട് കാലം നീട്ടിരിക്ക അപ്പൊ ഞാൻ പോവാണ് മിന്നു എന്താ പറഞ്ഞ വരൂട്ടാ വെള്ളത്തിലേക്ക് തൊഴയണ്ട അങ്ങനെ സൂചിച്ച് കൈവച്ച് കച്ചിട്ട് കാര്യമില്ല തൊഴയണം തൊഴയണം ഒരേ സൈഡ് ഇനി അപ്പുറത്തെ ഒരേ സമയം സ്റ്റോപ്പ് ചെയ്തോ നോക്കേ ബൈ ബൈ എന്ന് പറ ബൈ മീൻ പിടിച്ചിട്ട് വരാന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ബ്രേക്ക് മതിയോ വാ ഇനി ചേട്ടാ കേട്ടെ വാ അപ്പൊ നിമ്മിയെയും പിള്ളേരെയും എല്ലാരെയും കയാക്കിന് കൊണ്ടുപോയത് ആഞ്ചു മോളാണ് ആഞ്ചലീന മോൾ അപ്പോ ആഞ്ചു മോൾക്ക് ഒരു ചാനൽ ഉണ്ട് ആഞ്ചൂസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം റെഡി 1 2 3 ഓ കാലി കിടക്കരുതേ ഇത് വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗമാണ് ഓരോ സ്ഥലത്തിനോട് ചേർന്ന ആ ഭാഗത്തിന് ഇപ്പൊ കുമ്പളങ്ങി കായല് അങ്ങനെ ഓരോന്ന് പറയുന്നതാണ് ഇവര് പറഞ്ഞത് അപ്പൊ നമ്മള് വേമ്പനാട്ട് കായലിലെ സൂര്യാസ്തമയം ആണ് കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങള്
അച്ചേട്ടൻ ഒരു തുരുത്ത് വരെ കൊണ്ടുപോവ ട്ടോ അവിടുന്ന് തള്ളിവിടാൻ അപ്പൊ അയച്ചേട്ടെ ഞങ്ങളത് തുരുത്തിലേക്ക് കൊണ്ടുവരുവാണ് ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് പുഴയിലാണ് ഇങ്ങനെ പോയിട്ടുള്ളത് കായലിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഈ റിസോർട്ടിൽ വരുന്നവരെ അയച്ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവരാറല്ലേ പാക്കേജിന്റെ ഭാഗമാണ് ഇതൊക്കെ കയാക്കിങ്ങും ഇതൊക്കെ അപ്പൊ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പൊ ഫോൺ നമ്പറും കൊടുക്കാം അപ്പൊ അയച്ചേട്ടനെ വിളിക്കുക അടുത്ത ദിവസം തന്നെ വരിക അപ്പൊ സൂര്യൻ ചെടികളുടെ മരങ്ങളുടെ പുറകിലേക്ക് മറഞ്ഞിരിക്കുകയാണ് ഇത് ഈ തുരത്ത് പണ്ട് പടക്കം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു ചിലപ്പോ സേഫ്റ്റി കൺസേൺ കൊണ്ടായിരിക്കും ഇതിപ്പോ അങ്ങോട്ടേക്ക് എന്താ അപ്പൊ ഈ സൈഡിലാണ് നേവിയുടെ ക്വാർട്ടേഴ്സ് എല്ലാം ഉള്ളത് ഓപ്പോസിറ്റ് സൈഡില് കണ്ണമാലി കുമ്പളങ്ങി എല്ലാ ഭാഗങ്ങളും ഇത് ഈ സൈഡിൽ ഇപ്പൊ നമ്മുടെ ഇടതുവശത്തുള്ള ഒരു ചെറിയ തുരുത്താണ് അപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ വെള്ളം കുറവാണ് നോക്കി കഴിഞ്ഞാൽ ശരിക്കും കാണാം വേലിയേറ്റം അല്ലെങ്കിൽ വെള്ളം ഇത്ര വെള്ളം ഉണ്ടാവത്തില്ല അവിടെ ശരിക്കും നിൽക്കുന്ന ഭാഗം ഒരു ദ്വീപായിട്ട് കാണാൻ പറ്റും ഇത് ഈ കണ്ടൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണത് സാധനമാണോ എടി കുട്ടു ഈ കണ്ടൽ ചെടി എന്ന് പറയില്ല അതാണത് സ്മിത ഇറങ്ങുന്നില്ലേ പോളിക്ക് ഇറങ്ങാൻ പോവാ മിന്നുവിന് വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞു മിന്നു 100 മീറ്റർ ചുറ്റളവ് ഉള്ള തുരുത്താണ് കേട്ടോ വേലിയേറ്റത്തിന് വെള്ളം കയറിയോണ്ടാണ് നമുക്ക് ഇവിടെ വെള്ളം കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാവുന്ന തുരുത്താണ് അവൾക്ക് കാല് കുത്താൻ പറ്റും ഇവിടെ പിടിച്ചിരുന്ന കാലിട്ടടിച്ചോ അവിടുന്ന് കൊറേ പേര് അവിടുന്ന് നടന്നാണ് ഈ തുരുത്തിലേക്ക് വന്നേന്ന് അപ്പൊ ദൂരെ കാണുന്നത് ചീനവലയിലെ ലൈറ്റ്സ് ആട്ടോ ഞങ്ങള് വേമ്പനാട്ട് കായലില് സന്ധ്യ ആസ്വദിച്ച് ഇരിക്കുക കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇന്ന് സ്മിതയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു അപ്പൊ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് താഴെ എഴുതണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വീണ്ടും നല്ലൊരു വ്ലോഗുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.